ഹരി എല്ലാവർക്കും നമസ്കാരം ഗുരുനാഥൻ തുണചേക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതയിരിക്കണം जन्मम् सफलमा कीडुवा नरजन्मम् सफलमा कृष्ण कृष्णा मुकुन्द जनार्दन कृष्ण नारायण हरे अच्युदानन्द गोविन्द माधव സച്ചിദാനന്ദനാരായണ ഹരേ ഗുരുനാഥൻ തുണചൈക സന്തതും തിരുനാമങ്ങൾ നാവിൻമേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഭാരതീയ ശാസ്ത്രങ്ങളിൽ വൈദിക ഗ്രന്ഥങ്ങളിലെല്ലാം മംഗള ആചരണം ഗുരുവന്ദനത്തോടുകൂടി ചെയ്യുക എന്ന സമ്പ്രദായമുണ്ട് ഇവിടെ പൂന്താനം അതേ മംഗളാചരണത്തോടുകൂടി തന്നെ ജ്ഞാനപാന ആരംഭിക്കുകയാണ് ഗുരുവന്ദനത്തോടുകൂടി ഗ്രന്ഥം ആരംഭിക്കുന്നു ഇവിടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഗുരുവിന്റെ സ്ഥാനം പ്രസിദ്ധമാണ് ഗുരുവിന്റെ പാദം ശിരശിലേറ്റി നടന്ന നടക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഈശ്വരോ ഗുരുരാത്മീതി മൂർത്തിഭേദ വിഭാഗിനി ഗുരുവും ഈശ്വരനും തുല്യരാണ് സത്യനിഷ്ഠനായ ഗുരുവിന്റെ വാക്യം പരമപ്രമാണമായി അംഗീകരിക്കുന്നതോടെ ജിജ്ഞാസു ശ്രദ്ധാവാനായി തീരുന്നു ഇവിടെ ശ്രദ്ധ എന്ന വാക്ക് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം മലയാളത്തിലുള്ള ശ്രദ്ധയല്ല ഇവിടെ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം ഗീതാവചനം ശ്രദ്ധ എന്നാൽ ഗുരുവിലും ഈശ്വരനിലുമുള്ള ഉറച്ച വിശ്വാസമാണ് അതാണ് ശ്രദ്ധ 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 മാത്രമേ ഈശ്വര മഹാത്മ്യം വെളിപ്പെടുത്തി തരികയുള്ളൂ ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം ശ്രദ്ധയുള്ളവൻ ജ്ഞാനം നേടുന്നവനാണ് ശ്രദ്ധയുള്ളവൻ ജ്ഞാനം നേടുന്നവനാണ് എന്നൊക്കെ പറയാം അങ്ങനെ ഈ ശ്രദ്ധയിൽ കൂടി ആത്മജ്ഞാനം നേടിയാലേ ജന്മം സഫലമാകൂ എന്നാണ് പറയുന്നത് ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനപ്രതിപാദകമായ പ്രസ്തുത കൃതിയിൽ ജ്ഞാനപാനയിൽ ആദ്യമേ ഗുരുപ്രീതി വഴി ശ്രദ്ധയ്ക്കും ശ്രദ്ധയിൽ കൂടി നിരന്തരമായ ഈശ്വരാനുസന്ധാനത്തിനും അതിലൂടെ ജന്മസാഫല്യത്തിനും വേണ്ടി പൂന്താനം ആഗ്രഹിക്കുകയാണ് കൂടാതെ നമ്മുടെ സമ്പ്രദായികമായിട്ടുള്ള ആ ഒരു മംഗളാചരണവും ഗ്രന്ഥ ആരംഭത്തിൽ തന്നെ പൂന്താനം ചെയ്തിരിക്കുകയാണ് ഗുരുനാഥൻ തുണചേകം നാവിന്മേലെപ്പോഴും പിരിയാതയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ നരജന്മം സഫലമാക്കിടുവാ കൃഷ്ണ കൃഷ്ണ മുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഗോവിന്ദനാരായണറെ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ തുടർന്ന് നമുക്ക് ക്രമികമായിട്ട് ചിന്തിക്കാം